പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ദിവസങ്ങൾ നമ്മളായിരിക്കുമ്പോൾ അമ്മയുടെ വലിയ സാന്ത്വനം, അമ്മയുടെ വലിയ സാന്നിധ്യം, അമ്മയുടെ സാമീപ്യം നമുക്കെല്ലാവർക്കും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും കൃപ നിറഞ്ഞ, ജന്മപാപമില്ലാതെ ജനിച്ച അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ പുണ്യദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ ജനത്തിരുനാളിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നതിന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള അഭിവാദനത്തെക്കാൾ മറ്റൊരു അഭിവാദനം ഇല്ലെന്ന് പരിശുദ്ധ അമ്മ തന്നെ വിശുദ്ധ മെറ്റിൽഡാക്കി പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിസംബോധനയാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ളത്. അതിനേക്കാളും മറ്റൊരു അഭിസംബോധന പരിശുദ്ധ അമ്മയ്ക്ക് ഒരിക്കലും ചേരത്തില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. മറ്റൊന്നുകൊണ്ടും അമ്മയെ നമുക്ക് ശരിക്കും അമ്മയായിരിക്കുന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ഭക്താഭ്യാസം നമ്മുടെ ജീവിതത്തിൽ അതിശക്തമാക്കണം എന്ന് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഭക്താഭ്യാസത്തെ കുറിച്ച് കാണുക. വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയിലൂടെ ദൈവമായ കർത്താവ് അമ്മയുമായി ബന്ധത്തെ ഉറപ്പിക്കുന്ന ഭക്താഭ്യാസത്തിൽ നമ്മോട് ഇന്ന് പറയുകയാണ് മൂന്നാമത്തെ ഭക്താഭ്യാസം. അതിങ്ങനെയാണ്, ക്ലോക്കിൽ മണിയടിക്കുമ്പോൾ, ഓരോ മണിക്കൂറിലും മണിയടിക്കുമ്പോൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന നാം ഒരുവിടണം. അമ്മയെ സ്മരിച്ച് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ഓരോ മണിക്കൂറിലും ക്ലോക്കിൽ മണിയടിക്കുമ്പോൾ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വിശുദ്ധ അൽഫോൺസസ് ഈ ഭക്ത കൃത്യം കൃത്യമായി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, രാത്രി ഉറങ്ങുന്ന സമയത്ത് ഓരോ മണിക്കൂറിലും മാലാഖമാര് അദ്ദേഹത്തെ വിളിച്ചുണർത്തും. എന്തിന്? ഈ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോ മണിക്കൂറിലും അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ അമ്മയെ വിളിച്ച് കൂടെ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് മുന്നേറിയ ഒരു മഹാവിശുദ്ധനായിരുന്നു വിശുദ്ധ അൽഫോൺസസ് മരിയ ലിഗോരി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ബന്ധത്തിൽ നമ്മളും സ്ഥിരതയിൽ വളരണം. അതുകൊണ്ട് ഓരോ മണിക്കൂറിലും ക്ലോക്കിൽ മണിയടിക്കുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മണിക്കൂർ അങ്ങനെ പ്രാർത്ഥിക്കുക, അങ്ങനെ ഇനി അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ നമ്മൾ മണിയടിക്കണ കേട്ടില്ലെങ്കിലും പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തും. ചില ആളുകൾക്ക് പറയാറുണ്ട്, കറക്റ്റ് 3 മണിക്ക് വിളിച്ചുകൊണ്ടിർത്തു വച്ചാൽ കരണക്കൊന്ത ചെല്ലി സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കറക്റ്റ് 3 മണിക്ക് ഉളക്കിൽ ബെല്ലം അടിക്കണ്ട, വിളിച്ചെഴുന്നേൽപ്പിക്കും. അമ്മയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ ഒരു അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്വർഗം ഓർമ്മപ്പെടുത്തിക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ. വിശുദ്ധ ജോൺ ബർക്ക് മനസ്സ് പറഞ്ഞതുപോലെ ഈ ഭക്ത കൃത്യം ചെറുതാണേലും വലുതാണേലും സ്ഥിരതയോടുകൂടി ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഈ ചെറിയ ഈ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ഈ ഭക്താഭ്യാസം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ട ദൈവിക ജ്ഞാനവും പരിശുദ്ധാത്മ അഭിഷേകവും നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.